ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹാറ്റ്സ് കഫേ. അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പഴയ പള്ളിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനാബിൾ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് പഴയ കാലത്തെ ഒരു പള്ളിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജാലാൻ ബാനി ബു അലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ സൂറിൽ നിന്ന് 1 മണിക്കൂറും മസ്കറ്റിൽ നിന്ന് 3 മണിക്കൂറോളം ദൂരമുണ്ട് ജാലാനിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പഴയകാല ശേഷിപ്പുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പഴയ കോട്ടയുടെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഏകദേശം ചിതൽപ്പുറ്റു പോലെ ഇരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മുടെ പള്ളി. അപ്പോൾ അൽ ഹമൂദ് പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര്. പക്ഷേ ഇവിടെയുള്ള നമ്മൾ മലയാളികളൊക്കെ അതിന് മണ്ണ് പള്ളി എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം പണ്ട് ഇത് മുഴുവനായിട്ടും മണ്ണ് കൊണ്ടാണ് അത്ര നിർമ്മിച്ചത്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മണ്ണ് പള്ളി എന്നൊക്കെ പറയാൻ തന്നെ തോന്നും കേട്ടോ. ഫുള്ളായിട്ടും മണ്ണ് കൊണ്ട് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ വലിപ്പത്തിലും സൈസിലുമുള്ള അതിൻ്റെ 52 കുംഭങ്ങളാണ് കേട്ടോ, താഴിക കുടങ്ങൾ. അപ്പോൾ ഇതിനെ മോസ്കോ ഓഫ് ഡോംസ് എന്നും പറയുന്നുണ്ട് ഈ പള്ളിക്ക്. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ കാണാൻ വരുന്നൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ നോക്കാം. പള്ളിയിലേക്ക് 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒരു എൻട്രൻസ് ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെയുള്ള തൂണുകളും ആർച്ചുകളാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് പള്ളിയുടെ അകമല്ല. ഇപ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് 1990s പിന്നെ 2001s ഇതിന് 2 തവണയായിട്ട് റിനോവേഷൻ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഒരുമിച്ച് 700 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ആളുകൾ ഒരുപാട് ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര ചെയ്തിട്ടുള്ളത് പനയുടെ തടി കൊണ്ടും മുളക് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് പഴയകാലത്തൊക്കെ ഒളിവെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ദാ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് അവർ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാ ചെറിയൊരു കൈത്തോട് എന്ന് പറയാം, ഇതിലൂടെ ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിൽ നിന്നാണ് പണ്ടുള്ളവർ ഇവിടുന്ന് ഉള്ളുകൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിപ്പോഴും ഇവർ അതുപോലെ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ. ഇത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതിൽ നിന്ന് ഒഴുകുന്നത്. ഇനി നമുക്കിതിൻ്റെ അകം കൂടെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അകത്തും ഇതേ കണക്കിന് നിറച്ച തൂണുകളും ആർച്ചുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി പുറത്തേക്ക് പോവാം. അപ്പോൾ ഇത് ടൗണിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങ് മാറിയിട്ട് കുറേ അകത്തോട്ടാണ് ഉള്ളത്. ഇപ്പോഴും ഗൾഫിൽ ഇതുപോലെയുള്ള കുറേ പഴയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വികസനങ്ങളൊന്നും ഇനിയും എത്തിപ്പെടാത്ത പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും വീടുകളൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ജാലൻബാനി ബുവാലി ഏരിയ മസ്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് അകത്തോട്ടാണ്. അപ്പോൾ ആ ഏരിയകളിൽ ഇതുപോലെയുള്ള പഴയകാല കോട്ടകളും പള്ളികളും ഒക്കെ ഇപ്പോഴും പഴയകാല ഓർമ്മകളുടെ ശേഷിപ്പ് പോലെ ഇവരൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊക്കെ അത് നശിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്നും അതിനൊന്നും അവിടെ നിന്ന് മാറ്റം നീക്കം ചെയ്യാതെ അവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി വ്ലോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ പുഡിംഗ് ആണ്, സിമ്പിൾ ബ്രെഡ് കാരമൽ പുഡിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു പണികിട്ടിയ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ബ്രെഡ് ഒരു 6 മുതൽ 8 സ്ലൈസ് വരെയൊക്കെ എടുക്കാം. ചെറുതാണെങ്കിൽ 8 വലുതാണെങ്കിൽ 6 സ്ലൈസൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രൗൺ പാർട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എന്നാൽ നമ്മൾ പുട്ടിങ്ങിന് നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് പാലാണ്. അപ്പോൾ പാൽ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് എനിക്ക് അബദ്ധം പറ്റിപ്പോയത്. കാരണം ഇത് ഷുഗർ നന്നായിട്ട് അങ്ങ് കാരമലൈസ് ആയിപ്പോയി, അതായത് കൂടുതൽ അങ്ങ് കരിഞ്ഞു പോയി കേട്ടോ. നമ്മൾ ഈ ഒരു കളർ ആകുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. കാരണം പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ അത് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 3-4 തവണ ഉണ്ടാക്കിയെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫോൾട്ട് പറ്റുന്നത്. 1st പാത്രത്തിൻ്റെ കളറും ബ്ലാക്ക് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലായില്ല. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഷുഗർ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടെന്ന്. പിന്നെ എന്തായാലും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങ് ചെയ്തതാട്ടോ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. എന്നാലും പിന്നെ വിചാരിച്ച് അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ. ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ ഷുഗർ കാരമലൈസ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബ്രെഡിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു ഫോയിൽ പേപ്പർ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന എപ്പോഴും ഉണ്ടാക്കുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പുഡിങ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തത് മിക്കവാറും ഈ ഒരു പുഡിങ്ങൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനൊക്കെ പുഡിങ് പണ്ടൊക്കെ കഴിക്കുന്നത് കുഞ്ഞിലൊക്കെ ഈ ഒരു പുഡിങ്ങായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ളതുപോലെ ഒരുപാട് വെറൈറ്റീസൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങൊക്കെ ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ പുഡിങ്ങിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ
നല്ല പുഡിംഗ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മേലെ ഭാഗം നല്ല കളർ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു ബ്ലാക്ക് പോലെ തന്നെ പറയുക, ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴേ ആ മേലുഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് താഴെയുള്ള ആ വൈറ്റ് പോർഷൻ മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മേലെ ഭാഗം അത്യാവശ്യം നല്ല കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കുറേ വിചാരിച്ചതാണ്. പിന്നെ എന്തായാലും മുഴുവനായിട്ട് എടുത്തതാണ്, ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുന്നത്. എന്തായാലും ഇത്രത്തോളം എടുത്തുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.